ബേസിക്കലി സ്പീക്കിംഗ് ഡാറ്റ ടൈപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ്. അതിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിൽ വരുന്നതാണ് ബൂളിയൻ, ന്യൂമറിക്, ഇൻറ്റഗ്രൽസ്, ക്യാരക്ടേഴ്സ്. ഇപ്പം ബൂളിയനിൽ ബൂളിയൻ മാത്രമേ ഉള്ളൂ, ന്യൂമറിക്കിൽ ഗോൾഡ് ക്യാരക്ടർ ഇൻറ്റീജർ ഉണ്ട്. അതിൽ ഇൻറ്റീജറിൽ വീണ്ടും ബൈറ്റ്, ഷോർട്ട്, ലോങ്, ഇൻറ്റ്, നമ്മൾ നേരത്തെ കണ്ടത് രൂപത്തിലുള്ള, അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റിൽ എന്തുണ്ട്, ഫ്ലോട്ട്, ചെറുത്, ഡബിൾ, വലുത്, ഇതാണ് വരിക. അതിൻ്റെ ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വി ഹാവ് ഓൾറെഡി സീൻ ദി എക്സാമ്പിൾ. ഓക്കെ, ഫ്ലോട്ടിന് നമ്മൾ എഫ് ഉപയോഗിക്കും, ഓക്കെ, ഡബിളിന് ഡി ഉപയോഗിക്കും, ലോങ്ങിന് എൽ യൂസ് ചെയ്യും. നമ്മൾ ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സീറോ എൽ, ഈ ഒരു രൂപത്തിൽ നമ്മൾ കൊടുക്കും. ഇവിടെ നേരത്തെ ആ കണ്ട എക്സാമ്പിളിൽ ഉള്ളത് പോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ലോങ് ക്യൂ ഈസ് ഈക്വൽ ടു വാല്യൂ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എൽ എന്ന് എന്തുണ്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോർമലി റീഡ് ചെയ്യുമ്പോഴൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ എന്തുള്ളൂ, ഒരു ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ സൈസുകൾ ഉള്ളത്. ബൈറ്റ്, ഒരു ബൈറ്റ്, ഷോർട്ട് ടു ബൈറ്റ്, ഇൻറ്റ് ഫോർ ബൈറ്റ്സ്, ലോങ് എട്ട് ബൈറ്റ്, എയ്റ്റ് ബൈറ്റ്സ്, ഫ്ലോട്ട് ഫോർ ബൈറ്റ്സ് എക്സെട്ര. ക്യാരക്ടർ ആണെങ്കിൽ ടു ബൈറ്റ്സ്. അപ്പോൾ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അല്ലേ, നമുക്കറിയാം എട്ട് ബിറ്റാണ് ഒരു ബൈറ്റ് എന്ന് വരുന്നത്. ഓക്കെ, അതുപോലെ ബൈറ്റിൻ്റെ ടേംസിൽ മറ്റേതും പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ആകുമ്പോൾ രണ്ട് ബൈറ്റ്, ഇൻറ്റ് ആകുമ്പോൾ ഫോർ ബൈറ്റ്, ലോങ് ആകുമ്പോൾ എട്ട് ബൈറ്റ്. ഓക്കെ, എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബൈറ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ വാല്യൂ ഇവിടെ ഇല്ല. ഓക്കെ, ബൈറ്റ് പി ഇസ് ഈക്വൽ ടു സേ ഹൺഡ്രഡ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാം, നേരത്തെ ഉള്ള പോലെ തന്നെ ബൈറ്റിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. സേ ബൈറ്റ് വാല്യൂ, വാല്യൂ ഓഫ് പി ഈസ് പി, വാല്യൂ ഓഫ് പി ഈസ് ഹൺഡ്രഡ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ റേഞ്ച് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. ജസ്റ്റ് മുന്നേ ക്യാരക്ടർ സി എച്ച് ഇസ് ഈക്വൽ ടു സെറ്റ്, ഈ രൂപത്തിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ എക്സാമ്പിൾസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേരിയബിൾ ഡിക്ലറേഷൻ നമ്മൾ കണ്ടു. ഓക്കെ, സിയിലുള്ള പോലെ തന്നെയാണ്, ടൈപ്പ് എന്താണെന്ന് കൊടുക്കുക, വേരിയബിൾ കൊടുക്കുക. ഇനി ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുള്ള വാല്യൂ കൂടി കൊടുക്കുക, ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വാല്യൂ കൊടുക്കുക, ഇൻ്റെ ഈക്വൽ ടു ടു എക്സെട്രാ. അപ്പോൾ അത് ഡിക്ലറേഷൻ, അത് ഇനീഷ്യലൈസേഷൻ. ഓക്കെ, റെഡി. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റാമിൻ്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, സേ ഇൻ്റ് ഏജ് ഇസ് ഈക്വൽ ടു 21 എന്ന് കൊടുത്തു. അപ്പോൾ റാമിൻ്റെ അകത്ത് ഉണ്ടാവും ഏജ് എന്നുള്ള ഒരു അല്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി അലൊക്കേഷൻ നടക്കും, അതിൻ്റെ അകത്ത് വാല്യൂ കൊടുക്കും. സേ ഏജ് ഇസ് ഈക്വൽ ടു 21 എന്ന് എടുത്ത് ചെയ്യുന്ന വാല്യൂടെ സ്റ്റോർ. അതിന് മൂന്ന് ഘടകമുണ്ട്, വേരിയബിളിൻ്റെ പേര്, വേരിയബിൾ നെയിം, വാല്യൂ ഓഫ് ദി വേരിയബിൾ, വേരിയബിളിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, റാമിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് അതിനെ ഒന്നുകൂടി തരംതിരിക്കണമെങ്കിൽ ലോക്കൽ വേരിയബിൾസ്, സ്റ്റാറ്റിക് വേരിയബിൾ, ഇൻസ്റ്റൻസ് വേരിയബിൾ എന്നെല്ലാം എന്ത് ചെയ്യാം പറയാം. ഓക്കെ, അപ്പോൾ ഒരു മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന രൂപത്തിൽ. ഓക്കെ, ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്തേഡ്. മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യണത് എന്താണ്, ലോക്കൽ വേരിയബിളാണ്. ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിൻ്റെ അകത്ത്, അതായത് ഫംഗ്ഷൻ്റെ പുറത്തായിട്ട് ക്ലാസ്, ഇപ്പോൾ ക്ലാസ് എ. ഓക്കെ, ഇപ്പോൾ ക്ലാസ് എ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തു, എൻഡ് ഓഫ് ദി ക്ലാസ്. ഇതിൻ്റെ അകത്ത് ഒരു മെത്തേഡിൻ്റെ അകത്തല്ലാതെ ക്ലാസിൻ്റെ അകത്തായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ വേരിയബിളിന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയും. സ്റ്റാറ്റിക് ആയിട്ട് നമുക്ക് കൊടുക്കാം, സ്റ്റാറ്റിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നവരെ സ്റ്റാറ്റിക് വേരിയബിളിന് ലൈഫ് ഉണ്ടാവും. ഓക്കെ, അതാണ് സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ഒരു ക്ലാസ് മറ്റേ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം, വാല്യൂ പാസ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുക. ആ കേസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് വേരിയബിൾസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ ഐ ഡി, യൂസറുടെ ഐ ഡി. നമ്മളൊരു സോഫ്റ്റ്വെയർ അകത്ത് സേവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെക്കാം. ഓക്കെ,
ഇനി കാസ്റ്റിംഗ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പിൽ നിന്ന് വേറെ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എന്താ പറയുക കാസ്റ്റിംഗ് എന്ന് പറയുക. രണ്ട് ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ട്, ഓട്ടോമാറ്റിക് കാസ്റ്റിംഗ് ഉണ്ട്, അതല്ലെങ്കിൽ മാനുവലായിട്ടുള്ള കാസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ നടക്കുക വൈഡനിങ് കാസ്റ്റിംഗ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ അത്രയുള്ളൂ, ഇപ്പോൾ നമ്മൾ ആസ് എ ഇൻഡും ഫ്ലോട്ടും എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഫ്ലോട്ടിന് വാല്യൂ കൊടുത്തു, ഫ്ലോട്ട് വൈ ഇസ് ഈക്വൽ ടു 10.9 അല്ലേ. സേ ഫ്ലോട്ടിന് എഫ് എന്ന് കൊടുത്തു, ഇൻഡിന് ഐ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഐ ഇസ് ഈക്വൽ ടു എഫ് എന്ന് കൊടുക്കുകയാണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, 10.9 നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഐയിലേക്ക് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ നീ 10.9 നിന്ന് 0.9 ഒഴിവാകും, ഇതൊരു പ്രശ്നമാണ് അല്ലേ. അവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, ലോസി കൺവേർഷൻ ഫ്രം ഫ്ലോട്ട് ടു ഇൻഡ് എന്നാണ്. അതായത് എന്ത് ചെയ്യും, അവിടെ 0.9 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യും, അവിടെ നഷ്ടപ്പെടും, അതാണ് ലോസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതായത് അവിടെ നിന്ന് കട്ട് ഷോർട്ട് ചെയ്യും, അവിടെ നാരോയിങ് ആണ് നടക്കുന്നത്. ഓക്കെ, വൈഡനിങ് അല്ല നാരോയിങ്, അതായത് ഒന്നുമില്ല, 10.9 എന്നുള്ള വാല്യൂനെ എന്താക്കി മാറ്റുക, നമ്മൾ 10.9 നമ്മൾ എന്താക്കി മാറ്റി, 10 ആക്കി മാറ്റാണ് അല്ലേ, 0.9 കട്ട് ചെയ്ത് കളയാണ്. അപ്പം നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ രൂപം കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സീലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഏതിലേക്കാണോ കാസ്റ്റ് ചെയ്യുന്നത് അത് ആ ടൈപ്പ് എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പം ഇപ്പം എന്തായി, കൺവേർഷൻ നമ്മൾ എന്ത് ചെയ്തു, മാനുവലായിട്ട് ചെയ്തു. ഓക്കെ, ഇനി വേറെ കേസ് പറയാം, നമ്മൾ തിരിച്ചാണ് കൺവേർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ എഫ് ഈസ് ഈക്വൽ ടു ഐ ഉണ്ടോ, അപ്പോൾ കുഴപ്പമില്ല അല്ലേ. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഐൻ്റെ വാല്യൂ എന്താണ്, 10 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, 10 പിടിച്ച് എന്താണ്, 10.0 കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ കുഴപ്പമില്ല. അപ്പോൾ അവിടെ എന്താണ്, വൈഡനിങ് ആണ് കണ്ടോ, ഇത് ചെറുത് എന്ത് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തു, റെഡി, ഇതും വൈഡനിങ് ആണ്, അത് ഓട്ടോമാറ്റിക് നടക്കും. ഓക്കെ, കാരണം വാല്യൂ ജസ്റ്റ് കൂടുതൽ ചെറിയൊരു വാല്യൂ എക്സ്ട്രാ ആഡ് ചെയ്യാനേ ഉള്ളൂ, ഡെസിമൽ വാല്യൂ ആഡ് ചെയ്യാനുള്ളൂ, വേറെ പ്രശ്നമില്ല. പക്ഷേ ഈ കേസിലാകുമ്പോൾ എന്താണ്, ആൾറെഡി ഉള്ള വാല്യൂ എന്ത് ചെയ്യും, കട്ടായിട്ട് പോകും. സീൻ്റെ അകത്ത് ആകുമ്പോൾ ഇങ്ങനെ എറായിട്ട് നമുക്ക് കാണിക്കൂല നോർമലി. ഓക്കെ, പക്ഷെ ഇവിടെ എന്ത് ചെയ്യും, അവർ ഡിറ്റക്ട് ചെയ്തിട്ട് എറായിട്ട് തന്നെ കാണിക്കും. കാരണം എന്താ വെച്ചാൽ, യൂസർ അബദ്ധവശാൽ വാല്യൂ എന്ത് ചെയ്യേണ്ട, മിസ്സായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്, കമ്പൈലറിനകത്ത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കമ്പൈലർ ഓർ ഇൻ്റർപ്രറ്റർ. ഓക്കെ, അപ്പം അതാണ് കാര്യം, നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടൈപ്പിന് വേറെ ടൈപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക മാറ്റുക, അല്ലെങ്കിൽ ഒരു ടൈപ്പിലുള്ള വാല്യൂവിന് വേറെ ടൈപ്പിലുള്ള പിന്നെ വേരിയബിളിലേക്ക് എന്ത് ചെയ്യുക മാറ്റം കൊടുക്കുക. അപ്പോൾ അവിടെ ഇൻറ്റീജർ ആയിട്ടുള്ള ഒരു വേരിയബിളിന് ഉള്ള വാല്യൂനെ പിടിച്ചിട്ട് എന്ത് വേറെ ഒന്നിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒന്നുകിൽ കട്ട് ഷോർട്ട് ആയിട്ട് പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വൈഡനിങ് ആയിട്ട് പോകും, കുറച്ച് എക്സ്ട്രാ ആഡിങ് കൊടുക്കും. അപ്പം വൈഡനിങ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും, ഇത് നമ്മൾ എന്ത് ചെയ്യണം, മാനുവലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് കാസ്റ്റിംഗിൽ വരുന്നത്. സിമ്പിൾ കാര്യമാണ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു ടൈപ്പിന് വേറെ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലേ, ബൈറ്റിൽ നിന്ന് ഷോർട്ട് ക്യാറി ഇൻഡ് ഫ്ലോട്ട് ലോങ് ഈ രൂപത്തിൽ അല്ലേ. അപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിൾ എന്താ, ഇൻഡിൽ നിന്ന് എന്ത് ചെയ്തു, ഫ്ലോട്ടിലേക്ക് ഓട്ടോമാറ്റിക് കൺവേർട്ട് ചെയ്തു അല്ലേ. നമ്മുടെ വാല്യൂ ഇവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ഇൻഡിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ, ഐ ഈക്വൽ ടു 10 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫ്ലോട്ട് സെഡ് ഈക്വൽ ടു ഇങ്ങനെ കൊടുക്കാം, അപ്പം കറക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഐനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. കാരണം അവിടെ എന്താണ് വരുന്നത്, വൈഡനിങ് ആണ് വരുന്നത്, പ്രശ്നമല്ല. ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യുക, അതിൻ്റെ വലുതിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യാം. നേരെ തിരിച്ചാണ് എന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നമാണ്, ചെറുതായി ചെറുതായി വരും കണ്ടപ്പോൾ, ഏറ്റവും വലുത് ഡബിളാണ്. അതിനിപ്പോൾ നമ്മൾ പിടിച്ചിട്ട് ഫ്ലോട്ടിലേക്ക് കുറക്കണം വിചാരിക്കുക, അപ്പോൾ അവിടെ ഒരു വാണിംഗ് മെസ്സേജ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഒരു കൺവേർഷൻ അല്ലേ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഡബിൾ സേ ഡി ഇസ് ഈക്വൽ ടു സെറ്റ് ഇസ് 10 ഓർ 10D. ഇനി നമ്മൾ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഫ്ലോട്ട് സേ പി ക്യു ഇസ് ഈക്വൽ ടു ഡി എന്ന് കൊടുക്കണം. അപ്പോൾ അവിടെ എന്താ, ഡബിൾ നമ്മൾ ചെറുതാക്കാൻ പോകണം, അപ്പോൾ അങ്ങനെ പറ്റില്ല, വാണിംഗ് വന്നു. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം, എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ എന്ത് ഇതിവിടെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അതാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. അപ്പം അതാണ് നാരോയിങ്ങും വൈഡനിങ്ങും കാസ്റ്റിംഗ് അല്ലേ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ എക്സാമ്പിളിലൂടെ പോയി നോക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക കേട്ടോ.
സാമ്പിൾസ് ചെയ്ത് നോക്കാം. പിന്നെ ട്രങ്കേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, വാല്യൂസ് എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ട് ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോർമാറ്റ്. ഓക്കെ, റെഡി. ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആയിട്ട് എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒഴിവാക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓപ്പറേറ്റേഴ്സിലേക്കാണ്. ഓക്കെ, സിയിലുള്ള പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സാണ് ഇതിലുള്ളത്. അരിത്തമെറ്റിക്, റിലേഷണൽ, ബിറ്റ് വൈസ്, ലോജിക്കൽ, അസൈൻമെന്റ്, കണ്ടീഷണൽ. ഓക്കെ, അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്ലസ് മൈനസ് ഡിവൈഡ് ഇൻറ്റു എന്നൊക്കെയുള്ള രൂപത്തിലുള്ള അരിത്തമെറ്റിക് എന്നാണ്, പ്ലസ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ഓപ്പറേറ്റർ, റിമൈൻഡർ കിട്ടാനുള്ള ഓപ്പറേറ്ററാണ്. ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, ഓക്കെ, പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്. ഓക്കെ, അത് ഡെമോൺസ്ട്രേഷൻ്റെ ആവശ്യം ഇല്ല എന്ന് തോന്നുന്നത്. ഓക്കെ, ബട്ട് സ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, സേ ഐ ഇസ് ഈക്വൽ ടു 10, സേ സെഡ് ഇസ് ഈക്വൽ ടു 20 കോമ പി. ഓക്കെ, പി ഇസ് ഈക്വൽ ടു ഐ പ്ലസ് സെഡ് അഡീഷൻ ആയി. ഓക്കെ, പി ഇസ് ഈക്വൽ ടു ഐ പ്ലസ് സെഡ് അഡീഷൻ ആയി. ഇനി ഇത് മാറ്റിയിട്ട് നമ്മൾ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ മൈനസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, എക്സെട്ര. ഓക്കെ, സ്റ്റാർ, മൾട്ടിപ്ലിക്കേഷൻ, മോഡുലസ് എന്ന് പറഞ്ഞാൽ റിമൈൻഡറാണ് കിട്ടുക. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് റിമൈൻഡർ കിട്ടും. ഐ ഡിവൈഡഡ് ബൈ സെറ്റ് ചെയ്തിട്ടുള്ള റിമൈൻഡറാണ് നമുക്ക് അവിടെ കിട്ടുക. ഓക്കെ, പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റാണ്. സേ നമ്മൾ ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ എന്നുള്ളതാണ്. ഓക്കെ, ഐ ഈക്വൽ ടു ഐ പ്ലസ് വൺ. ഇനി ഇവിടെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് നോക്കാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ലൈൻ, ഐ ഇസ് ഈക്വൽ ടു ഐ, ഷിഫ്റ്റ് എഫ് സിക്സ് ആണോ, അതിൻ്റെ വില എന്തായി, 11 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ കൊടുത്ത് വിചാരിക്കും. ഇതിൽ തന്നെ ഒരു വേറൊരു ട്വിസ്റ്റ് ഉള്ളത്, നമ്മൾ ഇങ്ങനെ കൊടുത്ത് വിചാരിക്കാം, സേ ഐ പ്ലസ് പ്ലസ് ഇങ്ങനെ കൊടുത്ത് വിചാരിക്കാം. അതായത് ഇങ്ങനെ ലൈൻ എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, നേരത്തെ കണ്ടതിന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ലൈനിൽ 17-ാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, മാറ്റം നോക്കാം. ഓക്കെ, ഐ ഈക്വൽ ടു കണ്ടോ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്, 10 ആണ്. അപ്പോൾ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. ഐ പ്ലസ് പ്ലസ് എന്നുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറിയിട്ടില്ല, പക്ഷെ അടുത്തൊരു ലൈനിൽ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു ഐ. ഓക്കെ, നിങ്ങൾക്ക് കാണാം അതിൻ്റെ വാല്യൂ 17-ാമത്തെ ലൈനിൽ പ്രിൻറ്റ് ചെയ്തപ്പോൾ 10 ആയിരുന്നു, 18-ാമത്തെ ലൈനിൽ പ്രിൻറ് ചെയ്തപ്പോൾ എന്തായി, അതിൻ്റെ വാല്യൂ 11. അതായത് അതിൻ്റെ വാല്യൂ മാറിയിട്ടുണ്ട് അല്ലേ, പക്ഷേ അതെവിടെ റിഫ്ലക്ട് ചെയ്തില്ല, ഈ ലൈനിൽ റിഫ്ലക്ട് ചെയ്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ നമ്മൾ ഐ പ്ലസ് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അതിനെ യൂസ് ചെയ്യും, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അതിനെ കൊടുത്തിട്ടുള്ളത്, അതിനെ അവിടെ ഉപയോഗപ്പെടുത്തും. ഉപയോഗപ്പെടുത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുക, താഴത്തെ ലൈനിലേക്ക് വരിക. അപ്പോൾ 17-ാമത്തെ ലൈന് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ കൂട്ടും. അപ്പോൾ ഇവിടെ അതിൻ്റെ വാല്യൂ ശരിക്കും എത്രയാണ്, 10 തന്നെയാണ് ഉള്ളത് അല്ലേ. അടുത്തൊരു ലൈൻ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് വരും, ഇങ്ങനെയാണ് എഫക്റ്റീവ്ലി വരിക. അതിന് ശേഷം എന്ത് ചെയ്യും, അടുത്ത ലൈൻ, അപ്പം 19 എന്ത് ചെയ്യും, ഐ ഇസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, 11. ഓക്കെ, ഇനി ഇത് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്, ഇതേ സംഭവം പ്രീ ഇൻക്രിമെൻ്റ് ഉണ്ട്. ഓക്കെ, അത് കൂട്ടത്തിൽ പറഞ്ഞു പോയി എന്നുള്ളൂ, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സിയിൽ പഠിച്ച ആളുകൾക്ക് സി നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ. ഓക്കെ, ഐ പ്ലസ് പ്ലസ്, ഇനി നമ്മൾ തിരിച്ചു പോവാം. ഐ പ്ലസ് പ്ലസ്സിനെ ഈ പ്ലസ് ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, ആദ്യം ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് ചെയ്യും. ഓക്കെ, അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, താഴേക്ക് പോവാം. അപ്പോൾ ഐൻ്റെ വാല്യൂ ഇവിടെ എന്തായിട്ട് മാറും, ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1, 10 പ്ലസ് 1 ഈക്വൽ ടു എന്തായിട്ടോ 11 ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ലൈനിൽ പ്രിൻറ് ചെയ്യുമ്പോൾ 16-ാമത്തെ ലൈനിൽ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, 11 ആയിട്ട് മാറും. അതിനിവിടെ ഉപയോഗിച്ച് പ്രിൻറ് ചെയ്യുമ്പോൾ എന്തായാലും വരിക, അതിൻ്റെ വാല്യൂ 11 ആണ് വരിക. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക കണ്ടോ, മുന്നത്തത് നമ്മൾ ഇനി 10 ആയിരുന്നത്, ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അതിൻ്റെ വാല്യൂ 16-ാമത്തെ ലൈനിൽ എന്തായി, 11 ആയിട്ട് മാറി. കാരണം എന്താണ്, ഇവിടെ ഉണ്ടായിരുന്നത് 10 ആയിരുന്നു, 10-ൻ്റെ കൂടെ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ആദ്യം ചെയ്തു. അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, പ്ലസ് പ്ലസ്
ലെഫ്റ്റ് സൈഡിൽ ആണെങ്കിലും പ്രീ ആണെങ്കിലും മുന്നേ ആണെങ്കിലും എന്ത് ചെയ്യും, ആദ്യം പറഞ്ഞ പണി ചെയ്യും, പ്ലസ് ചെയ്യാനുള്ള പണി ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുക, പ്രിന്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക. വേറെ എന്താണോ കൊടുത്തത് ആ കാര്യങ്ങളൊക്കെ അതിനുശേഷം നടക്കുള്ളൂ. പോസ്റ്റ് ആണെങ്കിൽ അതിക്ക് ശേഷമാണ് പ്ലസ് പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം എന്ത് ചെയ്യും, ബാക്കി പണികൾ ചെയ്യും, അവസാനം എന്ത് ചെയ്യുള്ളൂ, ഈ ഐ പ്ലസ് പ്ലസ് എന്നുള്ള പണി ചെയ്യുള്ളൂ. കാരണം പ്രീയും പോസ്റ്റും അല്ലെച്ചാൽ മതി. അപ്പം പ്രീ ആകുമ്പോൾ ആദ്യം തന്നെ പ്ലസ് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെക്കും, എന്നിട്ടാണ് ഉപയോഗപ്പെടുത്തുക. ശേഷമാണെങ്കിൽ എന്ത് ചെയ്യും, അതിന് ശേഷം ഉപയോഗിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഓക്കെ അതിൻ്റെ വാല്യൂ മാറ്റം വരുത്തുക. ഓക്കെ ഇനി ഇതിൻ്റെ വേറെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സേ നമ്മൾ പറയുകയാണ് പി ഇസ് ഈക്വൽ ടു ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു. ഓക്കെ ഇപ്പോൾ എന്ത് സംഭവിക്കാം, പിന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക, പിന്നിൻ്റെ വാല്യൂ 10 ആണോ വരെ 11 ആണോ വരെ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ പി ഇസ് ഈക്വൽ ടു ഐ പ്ലസ് പ്ലസ് എന്ത് വരും, ആദ്യം എന്ത് ചെയ്യും, പി ഈക്വൽ ടു ഐന്ന് സെറ്റ് ചെയ്യും. അതായത് ഐൻ്റെ വാല്യൂ 10 ആണെങ്കിൽ പിന്നിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, പി ഈക്വൽ ടു 10 ആയിട്ട് മാറും. അതിനുശേഷമാണ് എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ നമ്മളിവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ പി ഇസ് ഈക്വൽ, ഈ ഒരു പ്ലസ് നിങ്ങൾ കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് നമുക്ക് രണ്ട് സ്ട്രിങ് ഒരുമിച്ച് കൂട്ടാനുള്ള പ്ലസ് ആണ്. ഓക്കെ പി, ഓക്കെ പി ഈസ് ഈക്വൽ ടു ആ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്യും. അപ്പം പി ഈസ് ഈക്വൾ ടു 10 ആണ്. പി ഉണ്ടോ, 11 ആയിട്ടില്ല അല്ലേ. നേരെ മറിച്ച് നമ്മളിവിടെ കൊടുത്താൽ എന്താണ്, പ്ലസ് പ്ലസ് ഐ ആണ് കൊടുത്തത് വിചാരിക്കുക. അങ്ങനെ എന്തായിട്ടുണ്ടാവും, ഈ ഒരു ലൈനിൽ തന്നെ എന്തായിട്ടുണ്ടാവും, ആൾറെഡി ഫസ്റ്റ് ഈ ജോലി ചെയ്യും, ആഡ് ചെയ്യുന്ന ജോലി ചെയ്യും, എന്നിട്ടാണ് എന്ത് ചെയ്യുക, മറ്റേതിലേക്ക് വരിക. ഓക്കെ അപ്പോൾ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ടത് മനസ്സിലാക്കണം. ഓക്കെ സിമ്പിൾ കാര്യമാണ്, പ്രിങ്കുമെൻറ്റും പോസ്റ്റിംഗ് ഇൻക്രിമെൻറ്റും, അത് അതിൽ ഡൗട്ട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ അപ്പോൾ അതാണ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻ്റ് ഉള്ളത്, അതിൽ പ്രീയും പോസ്റ്റും ആയിട്ട് വരും. ഓക്കെ അപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ജസ്റ്റ് ഡയറക്റ്റ് എന്ത് ചെയ്യുക, സിമ്പിൾസ് കൊടുത്തിട്ട് പ്ലസ് മൈനസ് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ ഡിഫറെൻ്റ് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. അതിൽ പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നുണ്ട്. സെയിം രൂപത്തിൽ തന്നെയാണ് നെഗറ്റീവ് ആണെങ്കിലും, പോസ്റ്റ് ഇൻക്രിമെൻറ്റ് പ്രീ ഇൻക്രിമെൻറ്റ് പറഞ്ഞാൽ തന്നെയാണ് ഡിക്രിമെൻറ്റും, ഇത് പ്രീ ഡിക്രിമെൻ്റ് ആണ്. ഓക്കെ അപ്പം 10 വാല്യൂ ഇവിടെ പിന്നിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും, 9 ആയിട്ടുണ്ടാവും അല്ലേ. കാരണം എന്താ, അതിൻ്റെ വാല്യൂ 10 ആണ്, പി ഇസ് ഈക്വൽ ടു എന്താണ് 10 എന്ന് കൊടുത്തുള്ളു. പക്ഷേ ഇവിടെ എന്ത് ചെയ്യും, മൈനസ് മൈനസ് ഐ കൊടുത്തുണ്ട്. അപ്പോൾ മൈനസ് മൈനസ് ഐന് ആദ്യം ചെയ്യണം. അപ്പോൾ പി ഇസ് ഈക്വൽ ടു 9 എന്ന് ആദ്യം കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, പിന്നിൻ്റെ അകത്തേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ എന്തോ പിന്നിൻ്റെ വാല്യൂ 9 വരും. അടുത്ത ലൈനിൽ പിന്നിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുമ്പോൾ 9 എന്നാണ് വരിക. ഓക്കെ പിന്നിൻ്റെ വാല്യൂ 9 ആണ്. ഇനി നേരെ മറിച്ച് ഐ മൈനസ് മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഓക്കെ ഇവിടെ പി ഈക്വൽ ടു ഐ ആദ്യം ഐ എടുത്തിട്ട് പിയിലേക്ക് ഇടും, അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ ഇനി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് അടുത്തത്. ഓക്കെ റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, നമുക്കറിയാം ഈക്വൽ ടു ഈക്വൽ ടു രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ അതിനേക്കാൾ ചെറുതാണോ വലുതാണോ, അതിൻ്റെ സിമ്പിൾസ് മാത്രം നോക്കിയാൽ മതി. ഈക്വൽ ടു ഈക്വൽ ടു രണ്ട് ഈക്വൽ ടു എപ്പോഴും വരും, ഒരിക്കലും ഒരു ഈക്വൽ ടു മാത്രം ആവില്ല, രണ്ട് ഈക്വൽ ടു വരും. നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ രൂപത്തിലാണ് വരിക. ഓക്കെ നോട്ട് ഈക്വൽ ടു ആണ് നമുക്ക് ഡൗട്ട് വരിക, നോട്ട് ഈക്വൽ ടു എക്സ്ക്ലമേഷൻ ഈക്വൽ ടു എന്നാണ് വരിക. ഓക്കെ എക്സ്ക്ലമേഷൻ ഈക്വൽ ടു ഈ കേസിലാണെങ്കിൽ ഈക്വൽ ടു ഈക്വൽ ടു. ഓക്കെ അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സേ വളരെ സിമ്പിളാണ്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നോക്കാം. അപ്പം ഡയറക്റ്റ് നമുക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റിൻ്റെ അകത്ത് നമുക്ക് ട്രോ ഫോൾസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഐ ഈക്വൽ ടു പി എന്ന് കൊടുക്കാം. ഓക്കെ പിക്ക് വാല്യൂ കൊടുത്തിട്ടുള്ള സെഡ് ഐ ഈക്വൽ ടു ഈക്വൽ സെഡ്. അപ്പോൾ ഐ ഈക്വൽ ടു ഈക്വൽ സെഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഐയും ഈ സെഡും കമ്പയർ ചെയ്യും, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വരും. ഓക്കെ അപ്പം നമുക്കിവിടെ കാണാം ഫാൾസ് കാണാം, ഫാൾസ്. ഓക്കെ ഇനി ഐ ഈക്വൽ ടു ഈക്വൽ ടു 10 കൊടുക്കുക, ഇതിൻ്റെ അർത്ഥം ഐ ഈക്വൽ ടു ഈക്വൽ ടു 10 ആണ് ചെക്ക് ചെയ്യണം അല്ലേ. ചെക്കിംബോ റിസൾട്ട് താഴെ കാണാൻ പറ്റും എന്താണ്, ട്രൂ ആണ് അല്ലേ. നമ്മളത് ഇഫിൻ്റെ അകത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുക ഇഫ് ഐ ഈക്വൽ ടു ഈക്വൽ ടു 10 ഡു സംതിങ്. സേ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ഐ ഈക്വൽ ടു ഈക്വൽ ടു 10 ആണെങ്കിൽ ഗുഡ്, എൽസ് സേ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് നോട്ട് സോ ഗുഡ്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ട്രൂ ആണോട് പ്രിൻ്റ് ചെയ്ത് ഐ ഈക്വൽ ടു ഈക്വൽ 10 ട്രൂ പ്രിൻ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഗുഡ് എന്നുള്ള എന്താണ്, കാരണം ഐ ഈക്വൾ ടു ഈക്വൾ ടു 10 ആണ്, അതുകൊണ്ട് എന്ത് ചെയ്ത് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഐ ഈക്വൾ ടു ഈക്വൾ ടു 10 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈക്വൽ ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ വരും.
നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലെസ് ദൻ ഓർ ഈക്വൽ ടു ആണ് ചെക്ക് ചെയ്യാം. ഓക്കെ, അവിടെ റിസൾട്ട് വന്നു ഗുഡ്, ഓക്കെ ട്രൂ ആണ്. ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ആണ് ചെക്ക് ചെയ്യാം. നോട്ട് ഈക്വൽ ടു അല്ലേ, അപ്പൊ നോട്ട്സ് ഒക്കെ അടുത്തത് വന്നു, താഴെയുള്ളത് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കത്തിൽ പറഞ്ഞാല് ഈക്വൽ ടു ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എന്ത് ഇഫിന്റെ അകത്ത് കൊടുക്കാം, വേണമെങ്കിൽ ഡയറക്റ്റ് യൂസ് ചെയ്തിട്ട് കൃത്യത കണക്കും ചെയ്യാം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, പിന്നെയുള്ളത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് വൈസ് ആൻഡ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് എന്ത് ചെയ്യും, വാല്യൂസിനെ എടുത്തിട്ട് ഇൻറ്റീജർ ആണ് ഇൻറ്റീജർ എടുത്തിട്ട് അതിൻ്റെ ബിറ്റ് വൈസ് വാല്യൂസ് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഓപ്പറേഷൻ ചെയ്യും. ഓക്കെ, ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സ് ഓർ, എക്സ്ക്ലൂസീവ് ഓർ. ഓക്കെ, ബിറ്റ് വൈസ് കോംപ്ലിമെൻറ്റ്, വൺസ് കോംപ്ലിമെൻറ്റ്, ഷിഫ്റ്റ് ലെഫ്റ്റ്, ഷിഫ്റ്റ് റൈറ്റ്. ഓക്കെ, സീറോ ഫിൽ റൈറ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ അങ്ങനെ സീറോ ഫില്ല് ചെയ്ത് പോകും. ഓക്കെ, ആ രൂപത്തിലാണ്, അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എ ഈക്വൽ ടു ടെൻ, ബി ഈക്വൽ ടു ത്രീ, വൈ, വൈ ഇസ് ഈക്വൽ ടു എ ആൻഡ് ബി അല്ല. അപ്പോൾ എന്താ ചെയ്യുക, എയും ബിയും എൻ്റെ വാല്യൂ എടുക്കും. ഇപ്പോൾ ടെൻ ആണ്, ടെൻ്റെ ഇൻറ്റീജർ വാല്യൂ, ഇൻറ്റീജർ അല്ല ബിറ്റ് വാല്യൂ അല്ലേ, ടെൻ ടെൻ ത്രീൻ്റെ വാല്യൂ അല്ലേ, സേ സീറോ വൺ സീറോ അറിയാമല്ലോ അല്ലേ, പറയേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം സീറോ സീറോ എന്നുള്ളത് എന്താണ്, നമ്മുടെ സീറോ തന്നെയാണ് അല്ലേ. ഓക്കെ, ഇനി സീറോ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ തന്നെയാണ്. ഓക്കെ, ഇനി വൺ സീറോ എന്ന് പറഞ്ഞാൽ എന്താ, ടു ആണ് അല്ലേ. ഇനി സിമിലർലി വൺ വൺ എന്ന് പറഞ്ഞാൽ ത്രീ ആണ്. അതായത് ഇവിടെ ഉള്ളത് എന്താണ്, ഡെസിമൽ വാല്യൂസ് ആണ് റൈറ്റ് സൈഡിലുള്ളത്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡെസിമൽ വാല്യൂ. ഇവിടെ ഉള്ള എന്താണ്, ബൈനറി വാല്യൂസ് ആണ് അല്ലേ. ഓക്കെ, ബൈനറി വാല്യൂസും ഡെസിമൽ വാല്യൂസും. അപ്പോൾ വൺ വൺ കഴിഞ്ഞു, ഇനി അടുത്ത് എന്ത് വരാം, വൺ സീറോ സീറോ, ഒന്നും പൂജ്യം ഉപയോഗിച്ച് നമുക്ക് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യകളാണ്, അവരുടെ ഓർഡറിൽ വരാം അല്ലേ. എന്ത് വരും, ഫോർ എന്ന് വരും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ വൺ സീറോ വൺ എന്ന് പറഞ്ഞാൽ ഫൈവ് എന്ന് വരും, ആ രൂപത്തിൽ വരാം. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബിറ്റ് വൈസ് ഓപ്പറേഷൻ എടുക്കുമ്പോൾ നമ്മൾ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവിൻ്റെ ഈ ഒരു വാല്യൂ എടുക്കും. ഓക്കെ, ബൈനറി വാല്യൂ എടുക്കും. ത്രീ ആണെങ്കിൽ ഇപ്പോൾ ടു ആൻഡ് ത്രീ നമ്മൾ കൊടുത്ത് വിചാരിക്കും, അപ്പോൾ ടുവിൻ്റെ വൺ സീറോ ത്രീൻ്റെ വൺ വൺ. ഓക്കെ, അപ്പോൾ വൺ സീറോയും വൺ വണ്ണും കൂടി എന്ത് ചെയ്യും, ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. ഓക്കെ, ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വാല്യൂ വരും, വൺ ആൻഡ് സീറോ എന്താണ്, സീറോ, വൺ ആൻഡ് വൺ വൺ, വൺ സീറോ എന്ന് വരും. അപ്പം വൺ സീറോയുടെ കറസ്പോണ്ടിങ് ഏതാണോ റിസൾട്ട് ഉള്ളത് അതവിടെ എന്ത് ചെയ്യും, ഇൻറ്റീജർ ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് കാണും. അതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് കൺസെപ്റ്റ്. അപ്പോൾ അത് ചെയ്ത് നോക്കാം, ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് അതെല്ലാം അങ്ങനെ വരും. അപ്പം ഇവിടെയുള്ള വാല്യൂവിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ടു കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഈ വൺ വണ്ണിന് എന്ത് ചെയ്യും, രണ്ട് പൊസിഷൻ ലെഫ്റ്റിക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും, എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, രണ്ട് സീറോ ഫില്ല് ചെയ്യും. അതാണ് ലെഫ്റ്റ് ഷിഫ്റ്റ്, ഒരു വാല്യൂവിന് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും, വരും. ബിറ്റ് വൈസ് ആയിട്ട് എന്ത് ചെയ്യും, എടുത്തിട്ട് ലെഫ്റ്റ് ഷിഫ്റ്റ്. ഈ റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, റൈറ്റ് ഷിഫ്റ്റ് അല്ലേ, രണ്ട് ഷിഫ്റ്റ് എന്ത് ചെയ്യും, റൈറ്റിലേക്ക് കൊടുക്കും. ഓക്കെ, നിങ്ങളത് വർക്കൗട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, ഞാൻ ചെയ്ത് നോക്കണം, വെറുതെ നമ്മൾ ജസ്റ്റ് പോയിട്ട് കാര്യമില്ല. പിന്നെയുള്ളത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ കോമ്പിനേഷൻസാണ് യൂസ് ചെയ്യുക. ഓക്കെ, രണ്ട് ലോജിക്കൽ, രണ്ട് ട്രൂവിൻ്റെ രണ്ട് ഫാൾസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് കൂടുതൽ ട്രൂവിനെ ഫാൾസ് റിസൾട്ട് നമുക്കതിനെ കമ്പൈൻ ചെയ്യാം. ഓക്കെ, ഇതുപോലെ വരും, സീറോ ആൻഡ് ആൻഡ് വൺ, ആൻഡ് എന്നുള്ളതിന് രണ്ട് ആൻഡ് ആണ് ഉപയോഗിക്കുക, ഓർ എന്നുള്ള രണ്ട് ഓർ, നോട്ട് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വരും, ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, സേ ലൈക്ക് ഇഫ് സേ ഐ ഈക്വൽ ടു ഈക്വൽ ടു ടെൻ ആൻഡ് സെഡ് ഈക്വൽ ടു ഈക്വൽ ടു ട്വൻറ്റി. ഓക്കെ, ഈ ഒരു കേസിൽ മാത്രം എന്ത് ചെയ്യും, റിസൾട്ട് വരും, ട്രൂ വരും. ഓക്കെ, അപ്പം ഇത് രണ്ടും ട്രൂ ആയതുകൊണ്ട് എന്ത് ചെയ്യും, താഴെ ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്നത് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു. ഓക്കെ, നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഫാൾസ് കൊടുക്കാം, ട്രൂ. അതായത് ഇതിൻ്റെ റിസൾട്ട് വരുന്ന ഈ ഒരു രൂപം ഉണ്ടല്ലോ, ഇത് രണ്ടും എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യാം. ഓക്കെ, വരുന്ന റിസൾട്ട് കമ്പൈൻ ചെയ്യാം, നമുക്ക് ഇങ്ങനെ കൊടുക്കുക, സീറോ ആൻഡ് വൺ, അതാണ് എന്ത്,
ട്രൂ ആൻഡ് ഫാൾസ് ഉള്ളത്. ഓക്കെ, ഇതിൽ 01 നമ്മൾ യൂസ് ചെയ്യില്ല, പകരം ട്രൂ ഫാൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ റെഡി. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടും. നിങ്ങൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യുവാണ്, ഇങ്ങനെ കൊടുക്കാം ബി വൺ ആൻഡ് ബി ടു. ഓക്കെ, ബൂളിയൻ ബി വൺ, ബൂളിയൻ ബി ടു. നമുക്ക് ഈ വരുന്ന റിസൾട്ടുകൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, എടുത്തു വെക്കാൻ വേണമെങ്കിൽ. ഓക്കെ, സേ ലൈക്ക് ഇഫ് ബൂളിയൻ ബി, ഓക്കെ ബി ഈസ് ഈക്വൽ ടു ഐ ഈക്വൽ ടു ഈക്വൽ ടു ടെൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ റിസൾട്ട് വരും. ഈ റിസൾട്ട് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ട്രൂ വാല്യൂ ആണ് അവിടെ സ്റ്റോർ ചെയ്യുക, ബീൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് താഴെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ബീൻ്റെ യൂസ് ചെയ്യണേ നമുക്ക് ഇഫ് ബി കൊടുക്കാം. അപ്പോൾ ബീൻ്റെ വാല്യൂ ട്രൂ ആണോ ഫാൾസ് ആണോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യാൻ പറ്റും. ഓക്കെ റെഡി. അപ്പം പിന്നുള്ളത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് എന്തുള്ളത്, നമ്മുടെ ഈക്വൽ ടു എന്നുള്ളത് അല്ലേ. ഈക്വൽ ടുവിൻ്റെ പുറമെ നമുക്ക് പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, ഡിവൈഡ് ഈക്വൽ ടു, മോഡ് ഈക്വൽ ടു ഉള്ളത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സേ ലൈക്ക് ഇൻ്റ് ഐ ഇസ് ഈക്വൽ ടു, ഇപ്പം നമ്മൾ ഐ ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു, അപ്പം അതിൻ്റെ വാല്യൂ എന്തായി 20 ആയി. ഇനി നമ്മൾ ഐ പ്ലസ് ഈക്വൽ ടു 90 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം, ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ഐ പ്ലസ് 90 എന്നാണ്, അത്രേ ഉള്ളൂ. ഐ ഈക്വൽ ടു ഐ പ്ലസ് 90 നമുക്ക് ഈ ഒരു നൊട്ടേഷൻ വെച്ചിട്ട് യൂസ് ചെയ്യാം, എഴുതാം. അല്ലെങ്കിൽ ഐ സ്റ്റാർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താ, ഐ ഈക്വൽ ടു ഐ ഇൻറ്റു 3, ഐ ഈക്വൽ ടു ഐ സ്റ്റാർ 3 എന്ന് പറഞ്ഞു. അതും ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, പല സമയത്ത് നമുക്കിത് ആവശ്യം വരുന്നതാണ്. അതെല്ലാം ഇതെല്ലാം അതുപോലെ തന്നെ. ഓക്കെ, ഐ മോഡ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ഐ മോഡ് 3 രൂപത്തിലാണ് വരിക. ഓക്കെ, ഇനി ടേർണറി ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, കണ്ടീഷണൽ ഓപ്പറേറ്റർ അത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളൻ സിമ്പിൾ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഒരു രൂപം എങ്ങനെയാണ്, ലൈക്ക് ഇങ്ങനെയാണ് വരിക. നമ്മൾ സേ പി ഇസ് ഈക്വൽ ടു, ഓക്കെ ഐ ഗ്രേറ്റർ ദാൻ 10 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, പി ഈക്വൽ ടു ഐ ഗ്രേറ്റർ ദാൻ ക്വസ്റ്റ്യൻ മാർക്ക്, ഇതാണ് ചോദ്യം. ഓക്കെ, ഇതാണ് നമ്മുടെ ചെക്കിങ് ഇഫിൻ്റെ അകത്ത് കൊടുക്കുന്ന പോലത്തെ ചോദ്യം. ഐ ഗ്രേറ്റർ ദാൻ 10 ആണോ എന്ന ചോദ്യം. ട്രൂ ആണെങ്കിൽ പിൻ്റെ അകത്ത് എന്ത് ചെയ്യും, 3 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ഫാൾസ് ആണെങ്കിൽ 4 എന്ന് റിട്ടേൺ ചെയ്യും, 5 എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, അതായത് ചോദ്യം ഇതാണ്, ഐ ഗ്രേറ്റർ ദാൻ 10 ആണോ ചോദ്യം. ട്രൂ ആണെങ്കിൽ ഫസ്റ്റത്തേത് എടുക്കും, ഫാൾസ് ആണെങ്കിൽ സെക്കൻഡത്തെ എടുക്കും. അതിനെപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ടാവും, കാരണം ഇവിടുന്ന് ഒരു വാല്യൂ റിട്ടേൺ ചെയ്ത് ഒരു ഫംഗ്ഷൻ പോലെയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് രണ്ട് വാല്യൂ റിട്ടേൺ വരും, ഒന്നുകിൽ എന്ത് ചെയ്യും, ട്രൂ ആണെങ്കിൽ 3 എന്നുള്ള വാല്യൂ റിട്ടേൺ വരും, ഫാൾസ് ആണെങ്കിൽ 5 എന്നുള്ള വാല്യൂ റിട്ടേൺ വരും. ഇത് പേര് സ്റ്റോർ ചെയ്യും. ഓക്കെ, സ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു പി, അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഇവിടെ വരും, വി ഇസ് ഈക്വൽ ടു 5. അതായത് എന്താണ് കണ്ടീഷൻ, ഫാൾസ് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, പിൻ്റെ അകത്തേക്ക് 5 ആണ്. അതാണ് ടേർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് ആണ് കൊടുത്തില്ല, എക്സ്പ്രഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 2 കോളൻ, എക്സ്പ്രഷൻ 3 എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഡോട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് അതന്നെ. ഫസ്റ്റ് കണ്ടീഷൻ കണ്ടീഷനാണ്. ഓക്കെ, കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് വാല്യൂ എടുക്കും, ഫാൾസ് ആണെങ്കിൽ സെക്കൻഡത്തെ വാല്യൂ എടുക്കും. ഓക്കെ, ഇത് വരുന്നത് ഓപ്പറേറ്റർ പ്രസിഡൻസ് ആണ്. ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏത് ഓർഡറിലാണ് ഇവാലുവേറ്റ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നമ്മളൊരു ഇക്വേഷൻ കൊടുത്ത് വിചാരിക്കാം. ഓക്കെ, സേ ലൈക്ക് പി ഇസ് ഈക്വൽ ടു 5 പ്ലസ് 9 മൈനസ് 8 ഇൻറ്റു 9 പ്ലസ് 6 പ്ലസ് 8 ഡിവൈഡ് ബൈ 2 എക്സെട്ര, അങ്ങനെ കൊടുത്തു. അപ്പം ഈ ഒരു കേസിൽ എങ്ങനെയാണ് ഇവാലുവേറ്റ്, ഓർഡർ ഓഫ് ഇവാലുവേഷൻ ആണ് പ്രസിഡൻസിന് നമ്മൾ മെയിൻ പ്രാധാന്യം നൽകുക.
ഓക്കെ. അപ്പോൾ പ്രസിഡൻസിന് ഏറ്റവും പ്രാധാന്യമുള്ളത് ബ്രാക്കറ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇങ്ങനെ സ്കാൻ, ആദ്യം 5 + 9 ചെയ്യാം, പിന്നെ -8 ചെയ്യാം അല്ലേ, എന്നിട്ട് ഇൻറ്റു ചെയ്യാം അല്ലേ. പക്ഷെ അപ്പോൾ എന്ത് ചെയ്യും, ഓരോരുത്തർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വ്യത്യസ്തമായ റിസൾട്ട് ആണ് വരുക. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, പ്രസിഡൻസ് കൊടുത്തിട്ടുണ്ട്, പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ബ്രാക്കറ്റിനാണ്, ബ്രാക്കറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനാണ് പ്രയോറിറ്റി വരിക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പ്ലസിനും മൈനസിനും വരിക. നമ്മളെ ബോർഡ് മാസ് റൂൾ ഉണ്ടല്ലോ, ആ ഒരു രൂപത്തിലാണ് എന്ത് ചെയ്യുക വരിക. ഓക്കെ, റെഡി, ബോർഡ് മാസ് ആലോചിച്ചാൽ മതി. ഓക്കെ, പ്ലസിനും മൈനസിനൊക്കെ ഒരേ പ്രയോറിറ്റിയാണ് ഉള്ളത്. ഓക്കെ, സ്റ്റാറും ഡിവൈഡിനും ഒരേ പ്രയോറിറ്റിയാണ് ഉള്ളത്. അപ്പോൾ പ്രസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രയോറിറ്റി, ഓക്കെ, ഫസ്റ്റ് പ്രയോറിറ്റി വരിക സ്റ്റാർ ഡിവൈഡ് മോഡുലസ് ഓപ്പറേറ്റർ, പിന്നെ പ്ലസ് മൈനസ് പിന്നെ ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ നിൻ്റെ ലാർജർ നമ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രസിഡൻസ് ഉണ്ടാവും. ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഡോട്ട് മെമ്പർ സെലക്ഷൻ, നമ്മൾ ഒബ്ജക്റ്റ് കാര്യങ്ങൾക്ക് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോട്ട് ഉള്ളത്. ഓക്കെ, ഫ്യൂച്ചർ വിൽ കം ടു ഇറ്റ്. പ്ലസ് പ്ലസ് മൈനസ് മൈനസ് ആണ് പിന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക അതിൻ്റെ പ്രസിഡൻസ് വരിക. ഓക്കെ, ഏറ്റവും കുറവുള്ളവർ പ്ലസ്സും മൈനസൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രസിഡൻസ് ടേബിൾ. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഉണ്ടായിരിക്കുന്ന നല്ലതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സും കാര്യമൊക്കെ ഉള്ളതിൻ്റെ പ്രസിഡൻസ് എന്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിലേഷനായിട്ടുള്ള ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതലുള്ളത് ടോപ്പിലുള്ളവർക്കായിരിക്കും, താഴേക്കൊരുമ്പോൾ എന്ത് ചെയ്യും, കുറഞ്ഞ് കുറഞ്ഞ് പ്രയോറിറ്റി കുറഞ്ഞ് വരും. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടി കോമ്പിനേഷനായിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രയോറിറ്റി ഉള്ള ആൾ എന്ത് ചെയ്യും, ആദ്യം ചെയ്യും, പിന്നെ പിന്നെ താഴേക്ക് താഴേക്ക് നമ്മൾ ചെയ്ത് തരും. ഓക്കെ, പിന്നെ എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുള്ളത് ഐ ഇസ് ഈക്വൾ ടു 2 × 3 / അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനാണ് ആദ്യം ചെയ്യുക. ഓക്കെ, 2 × 3 ചെയ്യും, ഇവിടെ ഉള്ളത് ചെയ്യും. ഓക്കെ, അരൂപത്തിലങ്ങനെ വരും, ഇവിടെ 3/4 ഉണ്ട്, അത് ചെയ്യും, അരൂപത്തിലങ്ങനെ ചെയ്ത് തരും. ഓക്കെ, അടുത്തത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചിങ്, അതായത് നോർമൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആണ് പോലെ. ലൈൻ നമ്പർ ഇപ്പം ജാവയുടെ ഈ കേസിലാണെങ്കിൽ മെയിൻ്റെ 13-ാമത്തെ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ 14 ഇട്ട് നോക്കും, 15, 16, 17 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പോകുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും സ്വിച്ച് ചെയ്യും. അപ്പോൾ സീക്വൻഷ്യലായിട്ട് പോകുന്ന സമയത്ത് സ്വിച്ച് ചെയ്യണം, ബ്രാഞ്ച് ആണെങ്കിൽ ഒരു ആ ഒരു ഫ്ലോ വിട്ടിട്ട് വേറെ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ വേറെ ഫ്ലോയിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളതിന് ഒരു സ്പെഷ്യൽ എന്ത് ചെയ്യണം, ബ്രാഞ്ചിങ് കൊടുക്കണം അല്ലേ. നമ്മൾ ബ്രാഞ്ചിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിന് നോർമലി യൂസ് ചെയ്യുന്നതാണ് സ്വിച്ച്, ഇഫ് എല്ലാം.